ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അമൃതപ്പൊടി കൊണ്ടുണ്ടാക്കാൻ പറ്റുന്ന വളരെ ഹെൽത്തിയായ ഒരു സ്നാക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. ഇതുണ്ടാക്കാൻ വേണ്ടി ഒരച്ചി ശർക്കര അര ഗ്ലാസ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്യാൻ വെക്കാം. ശർക്കര മെൽറ്റായാൽ വേറെ ഒരു പാത്രത്തിലേക്ക് അരിപ്പ വെച്ച് ഒഴിച്ചു കൊടുക്കാം. ഒരു ഗ്ലാസ് വെള്ളവും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് തിളയ്ക്കാൻ വെക്കാം. തിളച്ചു കഴിഞ്ഞാൽ അതിലേക്ക് ആവശ്യത്തിന് അമൃതപ്പൊടി ചേർത്ത് കൊടുക്കാം. അമൃതപ്പൊടി നമുക്ക് എത്ര വേണമെങ്കിലും ചേർക്കാം, അതിന് അളവും ഒന്നുമില്ല. വെള്ളം അധികമായാലും കുഴപ്പമില്ല. 1-2 മിനിറ്റ് തീ കുറച്ചിട്ട് ഇളക്കിക്കൊടുത്താൽ മാവ് നല്ല തിക്കായി വരും. ഏകദേശം 1/2 ഇഞ്ച് വാട്ടുന്നത് പോലെയായാൽ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി ഇതിലേക്കുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും തേങ്ങയും കുറച്ച് നെയ്യൊഴിച്ചൊന്ന് വറുത്തെടുക്കാം. തേങ്ങയൊന്ന് കളർ മാറി വരുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത് നേരത്തെ തയ്യാറാക്കി വെച്ച മാവിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് എല്ലാം കൂടി നന്നായി കുഴച്ചെടുക്കാം. കയ്യിൽ കുറച്ച് എണ്ണ പുരട്ടി ഒന്നുകൂടെ കുഴിച്ചെടുക്കാം. ഇനി ചെറിയ ചെറിയ ബോൾസ് ആക്കി എടുക്കാം. ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള പാത്രം വെച്ച് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ചൂടായ എണ്ണയിലോട്ട് ബോൾസ് ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ ലോ ഫ്ലെയിമിൽ ഇട്ട് ഫ്രൈ ചെയ്തെടുത്താൽ ബോൾസ് പൊടിഞ്ഞു പോകാൻ സാധ്യതയുണ്ട്. എല്ലാ ഭാഗവും ബ്രൗൺ കളറായാൽ എണ്ണയിൽ നിന്നും മാറ്റാം. ഇത് ഫ്രൈ ചെയ്യാതെയും നമുക്ക് കഴിക്കാൻ പറ്റും. കുറച്ചുകൂടെ ടേസ്റ്റിന് വേണ്ടിയാണ് ഫ്രൈ ചെയ്തെടുത്തത്. ഇപ്പം എല്ലാം ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും ഷെയറും ചെയ്യാൻ മറക്കല്ലേ. എന്നാൽ അടുത്ത വീഡിയോയിൽ കാണാം.